ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന പുനലൂർ നഗരസഭാ ഭരണത്തിനെതിരെ ഗുരുതര അഴിമതി ആരോപണവും ക്രമക്കേടും ചൂണ്ടിക്കാട്ടി UDF നിയമ നടപടിക്കൊരുങ്ങുന്നു. കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി നഗരസഭാ കൗൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സ് കൃത്യമായി രേഖപ്പെടുത്തുകയോ അത് സർക്കാർ സൈറ്റായ സഗർമയിൽ അപ്ലോഡ് ചെയ്യുകയോ ചെയ്തിരുന്നില്ല. മിനിറ്റ്സ് പകർപ്പ് ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ നഗരസഭയിൽ നടന്നത് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുള്ള കയ്യാങ്കളിയും നാടകീയ രംഗങ്ങളുമാണ്. ഇതിനെ തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ നഗരസഭയിൽ രാപ്പകൽ സമരം നടത്തിയിരുന്നു. പിന്നീട് മിനിറ്റ്സ് പകർപ്പ് UDF അംഗങ്ങൾക്ക് ലഭ്യമാക്കിയെങ്കിലും ഇതിലെ പല തീരുമാനങ്ങളും എഴുതി ചേർക്കുകയായിരുന്നു എന്നാണ് UDF ആരോപിക്കുന്നത്. നഗരസഭാ കൗൺസിൽ യോഗത്തിന് ശേഷം 48 മണിക്കൂറിനകം മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന നിയമം ലംഘിച്ചു. തങ്ങൾ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച ഇന്റേണൽ വിജിലൻസ് സംഘം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയിട്ടുണ്ട്. വെൽനസ് സെന്റർ ആരംഭിക്കുന്നതിന് കെട്ടിടം കണ്ടെത്തിയത് ചട്ടങ്ങൾ ലംഘിച്ച്. ഇങ്ങനെ അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് പുനലൂർ നഗരസഭയെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ജയപ്രകാശ് പറയുന്നു. പുനലൂർ നഗരസഭയിൽ 8 മാസക്കാലത്തെ മിനിറ്റ്സ് രേഖപ്പെടുത്താതെ സാമ്പത്തിക ക്രമക്കേട് നടത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി സഗർമയിലടക്കം മിനിറ്റ്സ് രേഖപ്പെടുത്താതിരുന്നത് സംബന്ധിച്ച് ഗൗരവപരമായ കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്. അതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടന്നു വരികയാണ്. നഗരകാര്യ ഡയറക്ടറേറ്റിലെ ഇന്റേണൽ വിജിലൻസ് വിഭാഗം അടക്കമുള്ള ഉദ്യോഗസ്ഥർ നഗരസഭയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എത്തി പരിശോധന നടത്തി ഞങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി നഗരസഭയിൽ ഇത് സംബന്ധിച്ച ഫയലുകൾ പരിശോധനാ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് നടത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി നഗരസഭയുടെ മിനിറ്റ്സ് രേഖപ്പെടുത്താതെയും പിന്നീട് രേഖപ്പെടുത്തിയപ്പോൾ ക്രമക്കേട് നടത്തിയ ആളുകൾക്കെതിരെ നിയമ നടപടിക്ക് പോകുന്നതിന് നിന്നും ഞങ്ങൾ പിന്നോട്ട് പോവുകയില്ല എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കഴിഞ്ഞ 8 മാസക്കാലത്തിനുള്ളിൽ നഗരസഭയിൽ മിനിറ്റ്സ് രേഖപ്പെടുത്താതെ പിന്നീട് രേഖപ്പെടുത്തിയപ്പോൾ നഗരസഭയിൽ ഓണാഘോഷം നടന്നതിനോടനുബന്ധിച്ച് ഒരു നഗരസഭാ കൗൺസിലറിൻ്റെ പേരിൽ പുനലൂർ കനറ ബാങ്കിൻ്റെ ശാഖയിൽ പുനലൂർ ശാഖയിൽ ഒരു അക്കൗണ്ട് നഗരസഭയ്ക്ക് വേണ്ടി കൗൺസിലറിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ആരംഭിച്ച് ആ അക്കൗണ്ടിലൂടെ 100,000,000 രൂപ മാറിയെടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൻ്റെ മിനിറ്റ്സിൽ പിന്നീട് എഴുതി ചേർത്തിട്ടുള്ളത് ആ കൗൺസിലിൽ സബ് കമ്മിറ്റി കൺവീനറുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ നഗരസഭയിൽ അങ്ങനെ ഒരു സബ് കമ്മിറ്റി കൺവീനറെ നിശ്ചയിച്ചിട്ടില്ല എന്ന് വിവരാവകാശ നിയമപ്രകാരം നഗരസഭ തന്നെ മറുപടി നൽകുകയാണ്. ആ നഗരസഭ ഒരു കൺവീനറെ വെച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നഗരസഭയുടെ അക്കൗണ്ടിൽ തനത് ഫണ്ടിൽ വരേണ്ട പണമാണ് ഇങ്ങനെ സ്വകാര്യ വ്യക്തികൾ ചില കൗൺസിലർമാർ അവർ കൈക്കലാക്കി കൊണ്ടുപോയിട്ടുള്ളത്. നഗരസഭയിൽ ഇത് സംബന്ധിച്ച് യാതൊരു ഫയലുകളുമില്ല. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന എത്ര രൂപ അവിടെ വരുന്നു എങ്ങനെ പോകുന്നു എന്ന് കൃത്യമായി രേഖയുണ്ടാകണം. ആ പണം ചെലവഴിച്ചതിനൊക്കെ രേഖയുണ്ടാകണം. ഇതൊന്നും നഗരസഭയിലില്ല. അത് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ആണ് ഈ നഗരസഭയിൽ നടന്നിട്ടുള്ളത്. നഗരസഭയിൽ മണിയാർ വാർഡിൽ ഒരു വെൽനസ് സെന്റർ ആരംഭിച്ചു. ആ വെൽനസ് സെന്റർ ആരംഭിക്കുന്നതിന് ഒരു കൗൺസിലറിന്റെ ബന്ധുവിന്റെ കെട്ടിടമാണ് നിയമവിരുദ്ധമായി വാടകയ്ക്കെടുത്ത് വാടക നൽകിക്കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ നിന്നും 900 മീറ്റർ 1 കിലോമീറ്ററിൽ താഴെ മാത്രം സഞ്ചരിച്ചാൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവനുസരിച്ചുകൊണ്ട് നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈ വെൽനസ് സെന്റർ ആരംഭിക്കേണ്ടത്. അതിന് പകരം കൗൺസിലറിന്റെ ബന്ധുവിന്റെ കെട്ടിടം വാടകയ്ക്കെടുക്കുക. ഇതെടുക്കുമ്പോൾ പോലും മനസ്സിലാക്കേണ്ടത് അവിടെ നിന്നും 50 മീറ്ററിനുള്ളിൽ നഗരസഭയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള 2 കെട്ടിടങ്ങൾ വേറെയുണ്ട്. ആ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കാം. അതില്ലാതെ ബന്ധുവിന് വാടക കിട്ടുക എന്ന ഉദ്ദേശത്തോടുകൂടി അവിടെ വെൽനസ് സെന്ററിന് വേണ്ടി സ്വകാര്യ കെട്ടിടം വാടകയ്ക്കെടുക്കുന്നു. എടുത്തപ്പോൾ PWD ഒരു നിരക്ക് നിശ്ചയിച്ചു കൊടുത്തു. ആ നിരക്കാണ് കൗൺസിൽ അംഗീകരിക്കാൻ വേണ്ടി വന്നത്. ഞങ്ങൾ വിയോജിച്ചെങ്കിലും ഭരണപക്ഷം അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് 6,099 രൂപയ്ക്ക് വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചു. 6,099 രൂപയിൽ 1 രൂപ കൂട്ടി 6,100 രൂപ ആകണമെങ്കിൽ ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള പുനഃപരിശോധനാ കമ്മിറ്റി അത് പരിശോധിച്ച് നൽകുന്ന ഉത്തരവിനനുസരിച്ച് മാത്രമേ മാറാൻ കഴിയുള്ളൂ. എന്നാൽ പുനലൂർ നഗരസഭയിൽ കൗൺസിൽ യോഗം 6,099 രൂപ തന്നെ നിശ്ചയിക്കാൻ വേണ്ടി അജണ്ട വെച്ചപ്പോൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയപ്പോൾ അത് 10,000 രൂപ എന്ന് തിരുത്തി നൽകിക്കൊണ്ട്
ബന്ധുവിന് മാസാമാസം ഒരു തുക കിട്ടുന്ന ഒരു ക്രമീകരണം ഉണ്ടാക്കിയത് ഗുരുതരമായ വീഴ്ചയാണ്. ഇവിടെ തീരുന്നില്ല ആരോപണങ്ങൾ. കുടിവെള്ള പദ്ധതിക്കായി തീരുമാനിച്ച വാഹനത്തിന്റെ വാടക തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ 54 ഉം 70 ഉം രൂപയ്ക്ക് കുടിവെള്ളം എത്തിക്കാൻ വാഹനങ്ങൾ ഉള്ളപ്പോൾ പുനലൂർ നഗരസഭയിൽ 290 രൂപയാണ് 1 കിലോമീറ്റർ ദൂരത്തിന് വാഹനത്തിന് നൽകുന്ന വാടക. ഈ ഇനത്തിൽ നഗരസഭയ്ക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കും കുടിവെള്ള വിതരണത്തിന് വേണ്ടി. ആ ഉത്തരവിൽ കഴിഞ്ഞ വേനൽക്കാലത്ത് പഞ്ചായത്തുകൾ 12 ലക്ഷം രൂപയും നഗരസഭകൾ 17 ലക്ഷം രൂപയും കോർപ്പറേഷനുകൾ 22 ലക്ഷം രൂപയും ആവശ്യമെങ്കിൽ കുടിവെള്ള വിതരണത്തിന് ചിലവാക്കാമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് കരവാളൂ പഞ്ചായത്ത് അവർ ടെൻഡർ ചെയ്തു, പത്രപരസ്യം ചെയ്തു, രണ്ടുപേർ ടെൻഡറിൽ പങ്കെടുത്തു. 85 രൂപയും 81 രൂപയുമാണ് ടെൻഡറിൽ കോട്ട് ചെയ്ത തുക. പഞ്ചായത്ത് കമ്മിറ്റിയിൽ 1 കിലോമീറ്റർ ഓടുന്നതിന് 81 രൂപ കുടിവെള്ള വിതരണം, 5000 ലിറ്ററിൻ്റെ ടാങ്കറിൽ വെള്ളം എത്തിക്കുന്നതിന് 81 രൂപ അവർ പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞു. അത് എമൗണ്ട് കൂടുതലാണ്, നെഗോഷിയേറ്റ് ചെയ്യണം. അങ്ങനെ അയാളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു. നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ 70 രൂപ വെച്ചോടാ തീരുമാനിച്ചു. തൊട്ടടുത്ത് വെള്ളക്കുടി പഞ്ചായത്ത് അവിടെ 54 രൂപ നിരക്കിൽ 1 കിലോമീറ്റർ വെള്ളം ഓടാൻ, വെള്ളം വീടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഓടാൻ തീരുമാനിച്ചു. 70ഉം 54ഉം നിരക്കുകളിൽ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾ കുടിവെള്ള വിതരണത്തിന് ടാങ്കറുകൾ ഓടിയപ്പോൾ പുനലൂർ നഗരസഭയിൽ 290 രൂപ 1 കിലോമീറ്റർ ഓടുന്നതിന്, കുടിവെള്ള വിതരണത്തിന് 290 രൂപ വെച്ച് ഓടാൻ തീരുമാനിച്ചു. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട്. താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിലും ഗുരുതര ക്രമക്കേട്. അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുന്ന കെട്ടിടത്തിൽ വാച്ചർ നിയമനം. ഇലക്ട്രീഷ്യൻ തസ്തികയില്ലാത്ത പുനലൂർ നഗരസഭയിൽ ഇലക്ട്രീഷ്യൻ ഹെൽപ്പർ നിയമനം. നഗരസഭാ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് വിട്ടു നൽകാൻ നീക്കം. നിയമപരമായി പാലിക്കേണ്ട യാതൊന്നും പാലിക്കാതെ ഭൂരിപക്ഷത്തിന്റെ പിൻബലത്തിൽ ഭരണപക്ഷം കാട്ടിക്കൂട്ടുന്ന അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് പരാതി നൽകുന്നതിനോടൊപ്പം നിയമ നടപടിക്കായി കോടതിയെ സമീപിക്കുമെന്നും ജയപ്രകാശ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വിജിലൻസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് പുനലൂർ നഗരസഭയിൽ 7 നഗരസഭാ വാഹനങ്ങൾ ഉള്ളപ്പോൾ 7 വാഹനങ്ങൾ ഓടിക്കുന്നതിന് സ്ഥിരം ഡ്രൈവർമാരായ 2 പേരെ കൂടാതെ മറ്റ് 7 പേരെ കൂടെ താൽക്കാലികമായി, അതായത് 7 വാഹനം ഓടുന്നതിന് 9 ഡ്രൈവർമാരെ നിയോഗിച്ചുകൊണ്ട് പുനലൂർ നഗരസഭ താൽക്കാലിക നിയമന വിഷയത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ സർക്കാർ തന്നെ, ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ ഒരു ഉത്തരവ് അനുസരിച്ചുകൊണ്ട് താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി വേണം നടത്തേണ്ടത് എന്ന ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് നഗരസഭ ഇപ്രകാരം ചെയ്തിട്ടുള്ളത്. വർഷങ്ങളായി അടച്ചിട്ടിട്ടുള്ള കരാറുകാരന് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി കൈമാറ്റം ചെയ്തിട്ടുള്ള 7 നില വ്യാപാര സമുച്ചയത്തിൻ്റെ കെട്ടിടത്തിൻ്റെ വാച്ചർ എന്ന പേരിൽ, സെക്യൂരിറ്റി എന്ന പേരിൽ ഒരാളെ സെക്യൂരിറ്റിക്കാരനായി നിയോഗിച്ചുകൊണ്ട് അയാൾക്ക് ശമ്പളം കൊടുത്തതിൻ്റെ രേഖ വിജിലൻസ് സമാഹരിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. നഗരസഭയിൽ ഇലക്ട്രീഷ്യൻ എന്നൊരു തസ്തിക നിലവിലില്ല. ആ ഇലക്ട്രീഷ്യൻ്റെ സഹായിയായി ഒരാളെ നിയോഗിക്കുന്നു എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഗുരുതരമായ വീഴ്ച വരുത്തിയതിൻ്റെ രേഖ വിജിലൻസ് വിഭാഗം ഇവിടെ നിന്ന് ശേഖരിച്ചു കൊണ്ടുപോയി. ഇല്ലാത്ത തസ്തികകളിലേക്ക് ആളുകളെ നിയോഗിച്ചുകൊണ്ട് അവർക്ക് ശമ്പളം നൽകുന്നതിന് വേണ്ടി നഗരസഭ നടത്തുന്ന ശ്രമം, ഇത് ഗുരുതരമായ വീഴ്ചയാണ്. നിയമപരമായി പാലിക്കേണ്ട യാതൊന്നും പാലിക്കാൻ പുനലൂർ നഗരസഭ തയ്യാറാകുന്നില്ല. പൊതുഭൂമിയായിട്ടുള്ള നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള നഗരസഭാ സെക്രട്ടറിയുടെ പേരിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഭൂമി, 5 സെന്റ് സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിക്ക് വിട്ടു നൽകുന്നതിൻ്റെ അജണ്ടയായി കൗൺസിലിൽ വെക്കുന്ന മണ്ടത്തരം കാണിച്ചിട്ടുള്ള അവരുടെ ഇത് മണ്ടന്മാരായി അവർ അഭിനയിക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് സംശയം. ഒരു സ്വകാര്യ വ്യക്തിക്ക് നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള ഭൂമി വിട്ടു നൽകുന്നതിനുള്ള രേഖ അജണ്ടയായി വരിക. പുനലൂർ നഗരസഭയുടെ ചെമ്മന്തൂരിലുള്ള നഗരസഭാ വക സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിൽ നഗരസഭ കൗൺസിൽ അറിയാതെ, നഗരസഭ ഓഫീസ് അറിയാതെ സ്വകാര്യ സ്ഥാപനത്തിന് വാടകയ്ക്ക് കൊടുത്ത് അവരവിടെ കൊണ്ടുവന്ന് ബോർഡ് സ്ഥാപിച്ച് പ്രതിപക്ഷം സമരം ചെയ്ത് അത് എടുത്തു മാറ്റിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ ഒരു നഗരസഭാ ഭരണകൂടം പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ തന്നെ തൊളിക്കോട് ശ്മശാനം, ആ ശ്മശാനത്തിൽ 19 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അവിടെ യന്ത്ര സാമഗ്രികൾ സ്ഥാപിച്ചുകൊണ്ട് ശവസംസ്കാരം നടത്തുന്നതിന് വേണ്ടി ക്രമീകരണം ഉണ്ടാക്കിയത്. എന്നാൽ ആ കെട്ടിടത്തിൽ, ആ ശ്മശാനത്തിൽ 1 ലക്ഷം രൂപ മുടക്കി ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് കൊടുക്കാൻ ഉള്ള തീരുമാനം എടുക്കാതെ വെച്ച് താമസിപ്പിച്ച് 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ 9 ലക്ഷം രൂപയ്ക്ക് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി ഒരാൾക്ക് കരാർ കൊടുക്കുക.
ഒരു സ്ക്രൂ മാറിയിട്ടില്ല. അവിടെ ഒരു റിപ്പയർ നടത്താതെ 9 ലക്ഷം രൂപ ഒരാൾക്ക് തികച്ചും സൗജന്യമായി വിട്ടു നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ്. ജിയോ കമ്പനിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി പോസ്റ്റുകൾ സ്ഥാപിച്ചു. ഒരു സർക്കാർ ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സ്ഥാപിക്കുന്നതിനുള്ള പോസ്റ്റുകൾ സ്ഥാപിച്ചതിൽ നഗരസഭ കൗൺസിലിൻ്റെ അനുമതി തേടാതെ യഥാവിധി നഗരസഭയ്ക്ക് ലഭിക്കേണ്ട പണം ആർജിക്കാതെ നഗരസഭ അത്തരത്തിലുള്ള പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയത് ഉദ്യോഗസ്ഥരാണ്. ഭരണ നേതൃത്വത്തിൻ്റെ കൂടി താല്പര്യവും കൊടുത്തോടെ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള അനുമതിയെ തുടർന്ന് ഏറ്റവും വലിയ വീഴ്ച, അതിന് എഗ്രിമെൻ്റ് പോലും വെച്ചിട്ടില്ല. സമീപത്ത് കൊല്ലം കോർപ്പറേഷൻ ഇതേ പോസ്റ്റുകൾ സ്ഥാപിച്ചതിന് ഒരു പോസ്റ്റിന് 500 രൂപ നിരക്കിൽ അവർ ഈടാക്കിയപ്പോൾ പുനലൂർ നഗരസഭയിൽ ജിയോ കമ്പനി വെച്ച വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് മാത്രം അനുമതി നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അനുമതിയേ നൽകിയിട്ടില്ല എന്നാണ് നഗരസഭ ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം മറുപടി പറയുന്നത്. അങ്ങനെ പിടിപ്പുകേടിൻ്റെ പ്രതീകമായി സാമ്പത്തിക ക്രമക്കേട് നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമായി മിനിറ്റ്സ് ബുക്ക് രേഖപ്പെടുത്താതെ പൂഴ്ത്തിവെച്ചുകൊണ്ട് പുനലൂർ പട്ടണത്തിലുള്ള ആളുകളെ വഞ്ചിക്കുകയാണ് പുനലൂർ നഗരസഭയുടെ ഭരണ നേതൃത്വം ചെയ്തിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ എടുത്തു പറയുകയാണ്. ഞങ്ങൾ ഈ വിഷയം അവസാനിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാ വിഭാഗവും വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണങ്ങൾ നടക്കും. അന്വേഷണത്തിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ ശിക്ഷിക്കുന്ന തരത്തിലേക്ക് പോകുന്നതിന് കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാകും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നഗരസഭ ഇന്റേണൽ വിജിലൻസ് ചില ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ UDF നിയമ നടപടി കൂടി സ്വീകരിക്കുന്നതോടെ ഇടതുമുന്നണിയും ഭരണസമിതിയും വെട്ടിലായിരിക്കുകയാണിപ്പോൾ. നാട്ടുവാർത്ത പുനലൂർ.